വളരെ പുരാതന കാലം മുതൽ തന്നെ ഇന്ത്യ പോലുള്ള പല ഭൂപ്രദേശങ്ങളിലും ധാരാളം രോഗങ്ങൾക്ക് ഔഷധമായി ഉപയോഗിച്ചു വന്നിരുന്ന മുന്തിരി കുടുംബത്തിൽപ്പെട്ട ഒരു ഔഷധ സസ്യമായ ചങ്ങലം പരണ്ടിയെ കുറിച്ചാണ് പറയുന്നത്. ഇതിന്റെ ശാസ്ത്രീയ നാമം സിസസ് ക്വാഡ്രാങ്കുലാരിസ് എന്നാണ്. വെൽഡ് ഗ്രേപ്പ്, ലീഫ് ട്രീ വൈൻ, അഡാമൻ ക്രീപ്പർ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ചെടിയെ സംസ്കൃതത്തിൽ വജ്രവല്ലി, അസ്ഥിസംഹാരി, അസ്ഥിശൃംഖല, കാലിശ, തമിഴിൽ പരണ്ടവള്ളി, ഹിന്ദിയിൽ ഹർജോറ എന്നും വിളിക്കുന്നു. ചങ്ങലം പരണ്ടയുടെ സവിശേഷത: വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പാരമ്പര്യ വൈദ്യ ഉപയോഗം, പുനരുൽപാദനം എന്നിവയൊക്കെയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമൻ്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉഷ്ണമേഖല ഏഷ്യ, അറേബ്യൻ പെൻസുല, ആഫ്രിക്കയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളുമാണ് ഇതിന്റെ ജന്മദേശം എന്ന് പറയുന്നു. എന്നാൽ ഇന്ത്യ, ശ്രീലങ്ക, മലേഷ്യ, ജാവ, പശ്ചിമാഫ്രിക്ക എന്നിവിടങ്ങളിലാണ് ജന്മദേശമെന്ന് ചിലർ വിശ്വസിക്കുന്നു. ഇന്ത്യയിലെ ദേവഭാഷയായ സംസ്കൃതത്തിൽ അസ്ഥിസംഹാരി എന്ന് ചങ്ങലം പരണ്ടയ്ക്ക് പേര് വരാനുള്ള കാരണം ഒടിഞ്ഞ എല്ലുകളെ യോജിപ്പിക്കാനുള്ള ഇതിന്റെ ഔഷധ ശക്തി കൊണ്ടാണ്. തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ ഇതിന്റെ ഔഷധ മൂല്യവും പരമ്പരാഗതമായ ഒറ്റമൂലി പ്രയോഗങ്ങളും പ്രതിപാദിക്കുന്നതാണ്. വള്ളികളായി മരങ്ങളിൽ പടർന്നുകയറുന്ന ഒരു സക്കലന്റ് ചെടിയാണ് ചങ്ങലം പരണ്ട. നാല് മൂലകളുള്ള നീണ്ട ക്യാപ്സൂളുകളുടെ ചങ്ങല പോലെയാണ് ഇത് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ചങ്ങലം പരണ്ട എന്ന് വിളിക്കുന്നത്. ഓരോ സന്ധികളിൽ നിന്ന് ഇലകളും എതിർഭാഗത്തു നിന്ന് സ്പ്രിംഗ് പോലുള്ള വള്ളികളും ഇതിൽ വളർന്നു കാണപ്പെടുന്നു. ഇതിന്റെ ഇലകൾ ലളിതവും മാംസളമായതും അണ്ടാകാരമോ കുന്താകാരമോ ആണ്. ഇവ കാണ്ഡത്തിനോടൊപ്പം മാറി മാറി ക്രമീകരിച്ചിരിക്കുന്നതും ദന്തങ്ങളോടുകൂടിയ അരികുകളുള്ളതുമാണ്. പച്ച മുതൽ ചുമപ്പ് കലർന്ന ധ്രുമനൂൽ വരെയുള്ള നിറത്തിൽ ഇലകൾ വ്യത്യസ്തമായി കാണുന്നു. ഈ ചെടിയിൽ പച്ച കലർന്ന വെള്ള നിറത്തിലുള്ള ചെറിയ വ്യക്തതയില്ലാത്ത പൂക്കൾ ഉണ്ടാകുന്നു. ഈ പൂക്കൾ കുലകളായി വളരുന്നു. അതിൽ നിന്നുണ്ടാകുന്ന ഇരുണ്ട പർപ്പിൾ അല്ലെങ്കിൽ ചുവന്ന കായ്ക്കുള്ളിൽ ഒരു വിത്തും ഉണ്ടായിരിക്കും. ഇതിന്റെ ഇല ഭക്ഷ്യയോഗ്യമാണ്. 5 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു വള്ളിച്ചെടിയാണ് ചങ്ങലം പരണ്ട. നല്ല നീർവാർച്ചയുള്ള പശ്ചിമരാശി, കളിമണ്ണ്, നന്നായി വരണ്ട മണ്ണ് തുടങ്ങി പോഷകാഹാരക്കുറവുള്ള വിവിധ തരം മണ്ണിൽ ഇത് നല്ല രീതിയിൽ വളരുന്നു. പൂർണ്ണ സൂര്യപ്രകാശത്തിൽ വളരുന്ന ഹാർഡിയായ ഒരു ചെടിയാണിത്. ഇത് വരണ്ടതോ നനഞ്ഞതോ ആയ മണ്ണാണ് ഇഷ്ടപ്പെടുന്നത്. അതോടൊപ്പം വരൾച്ചയെ സഹിക്കാൻ കഴിയുന്ന ഒരു ചെടിയുമാണിത്. വിശാല pH ശ്രേണിയിൽ വളരുന്ന ഒരു ചെടിയാണ് ചങ്ങലം വരണ്ട. സാധാരണഗതിയിൽ നിഷ്പക്ഷ അവസ്ഥകളേക്കാൾ ചെറുതായി അസിഡിറ്റിയാണ് ഈ ചെടിക്ക് ഏറ്റവും നല്ലത്. അതായത് 6 മുതൽ 7.5 വരെയുള്ള pH ലെവലാണ് ഈ ചെടിക്ക് പൊതുവെ അനുയോജ്യം. എങ്കിലും മണ്ണ് നല്ല നിർവാർച്ചയുള്ളതും പോഷക സമൃദ്ധവുമാണെങ്കിൽ ഈ പരിധിക്ക് പുറത്തുള്ള pH ലെവലിലും ഇത് നന്നായി വളരും. ചെടിയുടെ ആരോഗ്യകരമായ വളർച്ചയും വികാസവും പ്രോത്സാഹിപ്പിക്കുന്നതിന് മണ്ണിന്റെ pH ഒപ്റ്റിമൽ പരിധിക്കുള്ളിലാക്കാൻ കഴിയുന്നതും ശ്രമിക്കുക. അധികം വളപ്രയോഗം ആവശ്യമില്ലാത്ത ഹാർഡിയായ സസ്യമാണിതെങ്കിലും ഭക്ഷ്യ ഔഷധ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ചെടിയായതിനാൽ വളം നൽകുന്നത് നല്ലതാണ്. ഈ ചെടി നടുന്നതിന് മുന്നേ കമ്പോസ്റ്റോ അല്ലെങ്കിൽ നന്നായി ചീഞ്ഞ ജൈവ വസ്തുക്കളോ മണ്ണിൽ ചേർക്കുക. ഇത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത മെച്ചപ്പെടുത്താനും ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും സഹായിക്കും. ഈ ചെടി നടുമ്പോൾ നിങ്ങൾക്ക് മണ്ണിൽ 10:1 അനുപാതത്തിലുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മിക്സായി NPK നടീൽ സ്ഥലത്ത് ചുറ്റുമുള്ള മണ്ണിൽ കലർത്തുക. വളരുന്ന സീസണിൽ പോഷകങ്ങളുടെ തുടർച്ചയായ വിതരണത്തിനായി ഓരോ 4-6 ആഴ്ചയിലൊരിക്കൽ വളം നൽകാം. അതിനായി മുൻപ് പറഞ്ഞ സമീകൃത വളവും പൂവിടുന്നതോ കായ്ക്കുന്നതോ ആയ ചെടികൾക്കായി പ്രത്യേകം രൂപപ്പെടുത്തിയ വളമോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചെടിക്ക് ദ്രുതഗതിയിലുള്ള പോഷകങ്ങൾ നൽകുന്നതിന് നിങ്ങൾക്ക് മത്സ്യ അമൽഷൻ, കടൽ പയൽ സത്ത് പോലുള്ള ദ്രാവക വളങ്ങളും ഉപയോഗിക്കാം. ഈ ദ്രാവക വളങ്ങൾ നേർപ്പിച്ച് ചെടിയുടെ ചുവട്ടിൽ നൽകാം. തുടർന്ന് സൂക്ഷ്മ ലവണങ്ങളുടെ കുറവുകളും പരിഹരിക്കാനാകും. ജൈവവളമാണ് നൽകുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവപദാർത്ഥങ്ങളോ നൽകാം. അമിതമായ വളപ്രയോഗം ഒഴിവാക്കേണ്ടതാണ്. അത് ഈ ചെടിക്ക് പോഷകങ്ങളുടെ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുകയും വേരുപൊള്ളൽ അല്ലെങ്കിൽ പൂവിടാതെയും കായ്ക്കാതെയും അമിതമായ സസ്യ വളർച്ച തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ ചെടിയുടെ വളർച്ചയും ആരോഗ്യവും പതിവായി നിരീക്ഷിച്ച് ചെടിയുടെ പ്രതികരണത്തെ അടിസ്ഥാനമാക്കി വളപ്രയോഗം ക്രമീകരിക്കുക. ചങ്ങലം പരണ്ടിയെ ബാധിക്കുന്ന കീടങ്ങൾ മുഞ്ഞ, സ്കെയിൽ പ്രാണികൾ, ചിലന്തിക്കാശി, മെലിബഗുകൾ, വെള്ളീച്ച എന്നിവയാണ്. ഇതിനെ ബാധിക്കുന്ന രോഗങ്ങൾ പൂപ്പൽ, റൂട്ട് ചീയൽ, ഇലപ്പുള്ളി, ബാക്ടീരിയൽ ബ്ലൈറ്റ്, ആന്ത്രാഗ്നോസ്. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാനായി വി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കുക.
കട്ടിങ്ങുകൾ വെട്ടി നട്ടാണ് പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഉൽപ്പാദന പ്രക്രിയയുടെ വിശദ വിവരങ്ങൾ അറിയാൻ ഐ വി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറൻറ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സ്ആപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പുരാതന കാലം മുതൽ തന്നെ ആയുർവേദത്തിലും സിദ്ധവൈദ്യത്തിലും ആഫ്രിക്കൻ മെഡിസിനിലും അറേബ്യൻ പെനിസുല എന്നിവിടങ്ങളിലും പല രോഗങ്ങൾക്കും വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഒരു ഔഷധ സസ്യമാണ് ചങ്ങലംവരണ്ട. ആസാമീസ് ജനതയും മേഘാലയയിലെയും ബംഗ്ലാദേശിലെയും ഗോരോ ഗോത്രക്കാർ അസ്ഥി ഒടിവുകൾക്ക് ഇത് ഔഷധമായി ഉപയോഗിച്ചിരുന്നു. ഈ ചെടിയുടെ എല്ലാ ഭാഗവും ഉഷ്ണവീര്യവും വളരെ നല്ല ഔഷധ ഗുണവും ഉള്ളതാണ്. വാദം, കഫം എന്നീ ദോഷങ്ങളെ ഇത് ശമിപ്പിക്കും. ഇതിന്റെ ഉണക്കിപ്പൊടിച്ച തണ്ടും കുരുനിലകളും വിശപ്പില്ലായ്മയ്ക്കും ദഹനക്കുറവിനും വളരെ നല്ലതാണ്. അതോടൊപ്പം നാം കഴിക്കുന്ന ആഹാരത്തിന് നല്ല രുചിയും നൽകും. വയറുവേദനയ്ക്ക് ഇതിന്റെ തണ്ട് ഉണക്കിപ്പൊടിച്ച് വാളൻപുളിയും ഉപ്പും ചേർത്ത് കഴിക്കാറുണ്ട്. ഇതിന്റെ തണ്ട് വാട്ടിപ്പിഴിഞ്ഞ നീര് ചെറു ചൂടോടെ ചെവിയിൽ ഒഴിച്ചാൽ ചെവിവേദന, ചെവിക്കുത്ത് എന്നിവയ്ക്ക് ആശ്വാസം ലഭിക്കും. ഒടിവും ചതവും ഉള്ള ഭാഗത്ത് ഇതിന്റെ തണ്ട് പതിവായി വെച്ച് കെട്ടുന്നത് നല്ലതാണ്. ചങ്ങലം വരണ്ട ഇടിച്ചു പിഴിഞ്ഞ നീര് അത് അരച്ചു കലക്കി നല്ലെണ്ണയും ചേർത്ത് കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുത്ത എണ്ണ ഒടിവിനും ചതവിനും പുറത്ത് പുരട്ടാവുന്നതാണ്. ഇതിന്റെ നീരും സമം തേനും ചേർത്ത് കുറേശ്ശെ രണ്ടു നേരം കഴിച്ചാൽ ആർത്തവം ക്രമമാകും. ആർത്തവ സമയത്തുണ്ടാകുന്ന അമിത രക്തസ്രാവം തടയുന്നതിന് ഇത് അരച്ചു പിഴിഞ്ഞ നീര് 15 ml, തേൻ 5 ml, നെയ്യ് 1/2 സ്പൂൺ, ഇതിൽ 2 ഗ്രാം ചന്ദനം അരച്ചു കലക്കി ഇളക്കി ദിവസം 2 നേരം വീതം കഴിച്ചാൽ അത്യാർത്ഥവം തീർച്ചയായും ശമിക്കുന്നതാണ്. 2 കിലോഗ്രാം ചങ്ങലം വരണ്ട വെള്ളം തളിച്ച് ഇടിച്ചു പിഴിഞ്ഞ നീരിൽ 2 ലിറ്റർ ആക്കി എള്ളെണ്ണ 200 ml, വേപ്പെണ്ണ 200 ml, നറുനെയ്യ് 100 ml എന്നിവയിലേക്ക് ചെന്നി നായകം 100 ഗ്രാം അരച്ചു കലക്കി മെഴുക്ക് പാകത്തിൽ കാച്ചി അരിച്ച് തേച്ചാൽ ഉളുക്ക്, സന്ധിഭ്രംശം, ചതവ് കൊണ്ടുള്ള നീര്, വേദന എന്നിവ വളരെ പെട്ടെന്ന് ഭേദമാകും. ചങ്ങലം വരണ്ട തണ്ടും ഇലയും തണലിൽ ഉണക്കിപ്പൊടിച്ച് 1 സ്പൂൺ കൂടി ദിവസവും 2 നേരം മോരിൽ കലക്കി കുടിച്ചാൽ വിശപ്പില്ലായ്മ, ദഹനക്കുറവ്, വായുടെ രുചിയില്ലായ്മ ഒക്കെ മാറിക്കിട്ടും. ഈ ചെടിയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പോഷകമൂല്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. ഈ ചെടിയിൽ നിന്നും ലഭിക്കുന്ന ഔഷധ ഗുണങ്ങൾ പ്രമേഹം, പൊണ്ണത്തടി, ഉയർന്ന കൊളസ്ട്രോൾ, അസ്ഥി ഒടിവുകൾ, അലർജികൾ, ക്യാൻസർ, വയറ്റിലെ അസ്വസ്ഥത, വേദനാജനകമായ ആർത്തവം, മൂലക്കുരു, ആസ്മ, മലേറിയ, മുറിവുണക്കൽ, പെപ്റ്റിക് അൾസർ രോഗം, ദുർബലമായ അസ്ഥികൾ എന്നിവയ്ക്കൊക്കെ ഫലപ്രദമാണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റുമറ്റോയിക് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപൊറോസിസ് എന്നിവയ്ക്ക് ഇത് ഉപയോഗിക്കുന്നു. നാരങ്ങ വെള്ളത്തിൽ തിളപ്പിച്ച ഇതിന്റെ തണ്ട് പേസ്റ്റാക്കി ആസ്മയ്ക്ക് നൽകുന്നു. ഹെമറോയ്ക്കുകൾക്കും ചില അണുബാധകൾക്കും ഇത് ഉണക്കിപ്പൊടിച്ച് നൽകാം. കന്നുകാലികളിൽ പാലുൽപാദനം കൂട്ടാൻ ഇത് ഭക്ഷണമായി നൽകുന്നു. ഇതിന്റെ തണ്ട് പരമ്പരാഗതമായി നേത്രരോഗങ്ങൾ, പൈൽസ്, അനീമിയ എന്നിവയുടെ ആസിഡ് റിഫ്ലക്സ് ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു. ഇതുകൂടാതെ വേദനാ സംഹാരിയായ ആന്റി ഇൻഫ്ലമേറ്ററി ഉത്തേജക ഗുണങ്ങളും ഇതിനുണ്ട്. ഈ അടുത്ത സമയത്ത് നടന്ന ശാസ്ത്രീയ പഠനങ്ങളിൽ എല്ലുകളുടെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും സന്ധിവേദന ഒഴിവാക്കുന്നതിനും ഹൃദ്രോഗം, പ്രമേഹം, സ്ട്രോക്ക് തുടങ്ങിയ വിറ്റുമാറാത്ത അവസ്ഥകളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും ഇത് സഹായിക്കുമെന്ന് കണ്ടെത്തി. അതുപോലെ തന്നെ വൈറ്റമിൻ സിയുടെ ഉയർന്ന അളവും കരോട്ടിനോയിഡുകൾ, ടാനിൻസ്, ഫിലോൾസ് പോലുള്ള ആന്റി ഓക്സിഡന്റ് സംയുക്തങ്ങളും ഈ ചെടിയുടെ രോഗശാന്തി ഗുണങ്ങൾക്ക് കാരണമാകുന്നു. ഇനി ഇതിന്റെ ശാസ്ത്രീയ ഗവേഷണങ്ങളെ പറ്റി എടുത്തു നോക്കിയാൽ ഹെമറോയിഡുകളുടെ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിന് ഇത് ഫലപ്രദമല്ലെന്ന് ശാസ്ത്രീയ ഗവേഷണ ഫലങ്ങൾ പറയുന്നു. അലർജി, ആസ്മ, സന്ധിവാദം തുടങ്ങിയ അവസ്ഥകളിൽ ഈ ചെടിയുടെ ഔഷധ ഗുണം ഇന്നുവരെ ഒരു ശാസ്ത്രീയ ഗവേഷണവും വിലയിരുത്തിയിട്ടില്ല. എന്നാൽ എല്ലുകളുടെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കാനും എല്ലുകളുടെ നഷ്ടം കുറയ്ക്കാനും ഒടിവുകൾ വേഗത്തിൽ സുഖപ്പെടുത്താനും ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള അവസ്ഥകൾ തടയാനും ഇത് സഹായിക്കുമെന്ന് മൃഗങ്ങളിലും മനുഷ്യരിലുമുള്ള പഠനങ്ങൾ കണ്ടെത്തി. അതുപോലെ സന്ധിവേദന കുറയ്ക്കാനും സന്ധിവേദനയുടെ ലക്ഷണങ്ങളിൽ നിന്ന് മോചനം നേടാനും ഇത് സഹായിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മെറ്റാബോളിക് സിൻഡ്രം തടയാൻ ഇത് സഹായിക്കുമെന്ന് ചില ഗവേഷണങ്ങൾ പറയുന്നു. മെറ്റാബോളിക് സിൻഡ്രം എന്നത് ഹൃദ്രോഗം, സ്ട്രോക്ക്, പ്രമേഹം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന അവസ്ഥകളുടെ ഒരു കൂട്ടമാണ്. ഇത് ശരീരഭാരവും വയറ്റിലെ കൊഴുപ്പും ഗണ്യമായി കുറച്ച് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, ട്രൈ ഗ്ലിസറൈഡുകൾ, മോശം കൊളസ്ട്രോൾ LDL എന്നിവയ്ക്ക് ഇത് ഒരു ഔഷധമാണെന്നും ചില ഗവേഷണങ്ങൾ തെളിയിച്ചു. ആയുർവേദത്തിൽ ഇതിനെ ഹജ്റോഡ് എന്നാണ് പറയുന്നത്. ആയുർവേദത്തിലും സിദ്ധവൈദ്യത്തിലും അസ്ഥികളുടെ ആരോഗ്യം, ജോയിന്റ് സപ്പോർട്ട്, വെയ്റ്റ് മാനേജ്മെന്റ്, ദഹനാരോഗ്യം, ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഓക്സിഡന്റ്, മുറിവുണക്കൽ തുടങ്ങി ബഹുമുഖങ്ങളായ ആരോഗ്യ ഗുണങ്ങൾക്കായി വളരെ വിലമതിക്കുന്നു. പാർശ്വഫലങ്ങളുടെ ഏറ്റവും കുറഞ്ഞ സുരക്ഷിതമായ ഔഷധമാണ് ഇതെങ്കിലും ചില ചെറിയ പാർശ്വഫലങ്ങൾ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്യാസ്, വയറിളക്കം, വാ വരളുക, തലവേദന, ഉറക്കമില്ലായ്മ എന്നിവയാണവ.
ഗർഭസ്ഥാവസ്ഥയിൽ ഇത് കഴിക്കുന്നതിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള പരിമിതമായ ഗവേഷണം കണക്കിലെടുത്ത് നിങ്ങൾ ഗർഭിണിയോ മുലയൂട്ടുന്നവരോ ആണെങ്കിൽ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ പ്രമേഹത്തിനുള്ള ചികിത്സയ്ക്കായി ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന്റെ സപ്ലിമെന്റുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ആരോഗ്യ വിദഗ്ധനെ സമീപിക്കേണ്ടതാണ്. ഇത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും നിങ്ങൾ മറ്റു മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇടപെടുകയും ചെയ്തേക്കാം. നിലവിൽ ശാസ്ത്രീയമായി ശുപാർശ ചെയ്യപ്പെടുന്ന ഡോസുകൾ ഒന്നും തന്നെ നിലവിലില്ല. ഇതിന്റെ മിക്ക സപ്ലിമെന്റുകളും പൊടി, ക്യാപ്സൂൾ അല്ലെങ്കിൽ സിറപ്പ് രൂപത്തിൽ ലഭിക്കുന്നു. ഇവ ഇന്ന് ഓൺലൈനിലും പ്രകൃതിദത്ത ആരോഗ്യ ഷോപ്പുകളിലും ഫാർമസികളിലും ഒക്കെ വ്യാപകമായി ലഭ്യമാണ്. ഈ ഉൽപ്പന്നങ്ങളിൽ ഭൂരിഭാഗവും 500 അല്ലെങ്കിൽ 1000 മില്ലി ഡോസുകൾ ശുപാർശ ചെയ്യുന്നു. ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറഞ്ഞ ഡോസ് ഉപയോഗിച്ച് ആരംഭിക്കുകയും നിങ്ങളുടെ ഈ ഔഷധത്തോടുള്ള സഹിഷ്ണുത വർദ്ധിപ്പിച്ചതിന് ശേഷം അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുക. 300 മുതൽ 3200 മില്ലി ഡോസുകൾ വരെ മിക്ക ആളുകൾക്കും സുരക്ഷിതമാണെന്ന് പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ പരമ്പരാഗത ഉപയോഗങ്ങൾ നന്നായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഫലപ്രാപ്തിയും സുരക്ഷയും സംബന്ധിച്ച ശാസ്ത്രീയ ഗവേഷണങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലും ആധുനിക ആരോഗ്യ സംരക്ഷണത്തിലും ഔഷധ സാധ്യതയുള്ള ഒരു ബഹുമുഖ സസ്യമാണിതെങ്കിലും ഹെർബൽ പ്രതിവിധികൾക്ക് ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായി കൂടിയാലോചിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും PH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ PH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് IV പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗ്ഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ IV പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. ഔഷധ സസ്യമായ ചങ്ങലംപരണ്ടയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.